ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇതുപോലെ സാറ്റിൻ്റെ റിബൺ വെച്ചിട്ട് ഒരു റോസ് ഫ്ലവറാണ് മേക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഒരു അടിപൊളി ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് ഓർഡർ കിട്ടുന്ന ഒരു ഐറ്റം ആണ് ഇത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ ഈ റിബണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 23 ഇഞ്ചാണ് കേട്ടോ ലെങ്ത്ത് എടുക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാം. ഫസ്റ്റ് ടൈമും ചിലപ്പോൾ ഇത് ശരിയായി കിട്ടണം എന്നില്ല എല്ലാവർക്കും. ഞാൻ തന്നെ ഇത് ഒരു 5-8 പ്രാവശ്യം ചെയ്ത് പഠിച്ചിട്ടാണ് ഇത് എനിക്ക് വർക്കൗട്ടായിട്ടുള്ളത് കേട്ടോ. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ 2 എഡ്ജ് ഭാഗവും ഇതുപോലെ ഒന്ന് ലൈറ്റർ വെച്ചിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം. ശ്രദ്ധിച്ചിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ള ഒരു റിബണാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കയ്യിൽ നമുക്ക് ചില റിബണ് ക്വാളിറ്റി കുറഞ്ഞ റിബണ് നമുക്ക് ഗ്രിപ്പ് കിട്ടില്ല കയ്യിൽ പിടിക്കുമ്പോൾ. ഇത് കുറച്ച് ക്വാളിറ്റി കൂടിയിട്ടുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് കയ്യിൽ പിടിക്കാനും ഒരു നമ്മളുടെ ഒരു കംഫർട്ടബിളാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് 2-3 റോള് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ സൂചി നൂല് ഉപയോഗിച്ചിട്ട് ഒന്ന് തുന്നി കൊടുത്തിട്ട് അവിടെ നിന്ന് കെട്ടിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് സൂചി നൂലിട്ടിട്ട് ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക. പിന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത് കേട്ടോ. ബാക്കിലേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കുക. പിന്നെ നമ്മൾ കൈ അതിന്ന് വിടാതെ നോക്കണം, കാരണം പിന്നെ ഒക്കെപ്പാടെ ഒന്ന് അയിഞ്ഞാട് പോരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇത് ബാക്കിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒന്നിങ്ങനെ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റിബൺ വെച്ചിട്ട് തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഈ ഒരു റോസ് ഫ്ലവർ ഒരുപാടെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇത് ഏകദേശം ഒരു ഷേപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആ ഒരു സൂചി വെച്ചിട്ട് നമുക്കത് അവിടെ ഒന്ന് തുന്നിയിട്ട് കൊടുക്കാം. അപ്പോൾ തുന്നി കൊടുക്കുമ്പോഴൊക്കെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് വിടാണ്ട് വേണം നോക്കാൻ. കയ്യിൽ നിന്ന് കഴിഞ്ഞ് പോയാൽ പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം പിന്നെയും ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. 2-3 പ്രാവശ്യം കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവറിൽ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പും അലിഗേറ്റർ ക്ലിപ്പിലും അതുപോലെ ടിക്ടാക്കിലൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ചധികം ഉണ്ടാക്കി വെച്ച് കാണിച്ചു തരാം. വൈറ്റ്, ബ്ലൂ, പിങ്ക് ഈ ഒരു കോംബോയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മളുടെ സാറ്റിൻ കവർ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സെൻറ്റർ നോക്കിയിട്ട് വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. B7000 ഗ്ലൂ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണ് എടുക്കാം. B7000 ഗ്ലൂ നമ്മൾ ഫസ്റ്റ് ടൈം ഒന്ന് ഒട്ടിക്കുമ്പോൾ ഒന്ന് കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കണം. പിന്നെ ഒട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അത് ഒട്ടിക്കിട്ടു കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓർഡറൊന്നും കിട്ടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ഇട്ട് നോക്കുക. അപ്പോൾ തന്നെ ഒരുപാട് ഓർഡർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ 9 ഫ്ലവറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 7 എണ്ണമാണ് നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ നിങ്ങളെന്തായാലും മാക്സിമം ലൈക്കും ഷെയറും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിവിടെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. സീ യു, ടേക്ക് കെയർ.